എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നല്ല ജ്യൂസ് അടിക്കണ കറുത്ത മുന്തിരിയാണ് ഇവിടെ എടുത്തുന്നത്. ഒരു 250 ഗ്രാം മുന്തിരിയാണ് ഞാൻ എടുത്തുന്നത്. അത് നല്ലപോലെ ഒന്ന് കഴുകി അതിൻ്റെ കൊമ്പുതൊക്കെ കളഞ്ഞ് മുന്തിരി മാത്രമായിട്ട് എടുത്തിരുന്നു. ഇനി അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരൊറ്റ ഏലക്കായി ഇതുപോലെ തന്നെ ഒന്ന് ഞാൻ തൊലിച്ചാണ് ഇട്ട് കൊടുത്തുക്കണേ. അതിനുശേഷം നമ്മളൊരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തണം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുന്തിരിൻ്റെ കുറച്ചും കൂടി മേലേക്ക് നിൽക്കുന്ന രൂപത്തിൽ വേണം. ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണേക്കറി ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടാവില്ലേ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. അതിൽ കുറേ സ്റ്റാളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഒരു അവിടുന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റിലാണ് നമ്മളിന്ന് മുന്തിരി ജ്യൂസ് തയ്യാറാക്കണത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിരിക്കണം നമ്മൾ അടുപ്പത്ത് വെച്ച മുന്തിരി. ഇനി അതിൽ നിന്ന് തിളച്ച് വരുമ്പോൾ ഒരു 3 കൈയിലും മുന്തിരി മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് സാധാരണ നോർമൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ നീരും അതിൻ്റെ ടേസ്റ്റൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. അതിന് വേണ്ടി നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് നല്ലോണം ഒന്നുകൂടി തിളച്ചിക്കണേ. ഇപ്പോൾ നല്ലോണം അതിൻ്റെ സ്മെല്ലും അതുപോലെ നീരൊക്കെ അതിന് നല്ലോണം ഇറങ്ങിക്കണേ. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഞാൻ എടുത്തുന്നത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 3 സ്പൂണും മുന്തിരിയും കുറച്ച് നീരും ഒന്ന് മാറ്റി വെക്കണം. അതെന്തിനാണ് മാറ്റി വെക്കണമെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് ഒന്ന് എടുക്കണം. അതിന് നമുക്ക് നല്ലോണം ഫ്ലേവർ മുന്തിരിൻ്റെ കിട്ടാനും വേണ്ടി മാത്രമാണ് നമ്മൾ കുറച്ചെടുത്താണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് അതിൻ്റെ ചപ്പ് നല്ലോണം ഇങ്ങോട്ട് പിഴിഞ്ഞ് നമ്മൾ എടുക്കേണ്ട. ഒന്നിങ്ങോട്ട് കയ്യിൽ വെച്ചിട്ട് അമർത്തിയിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ നീര് മാത്രം കിട്ടേണ്ട രൂപത്തിലാക്കിയാൽ മതി. മറ്റേതൊന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറ്റും. പിന്നെ അതിൻ്റെ സവർപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഒന്നിങ്ങോട്ട് പിഴിഞ്ഞാൽ മതി പറയണത്. ഇനി നമുക്ക് ആ വേസ്റ്റ് ഒഴിവാക്കിന് ശേഷം നമ്മൾ ജ്യൂസ് അടിച്ചതും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെയ്താൽ ഒന്നും കൂടി ഫ്ലേവർ ഒരു മുന്തിരിൻ്റെ ഫ്ലേവർ നമുക്ക് ഇങ്ങനെ എടുത്ത് കിട്ടും കേട്ടോ. ഇനി നമ്മളിതിക്ക് മധുരം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അതിന് 2 കൈയിലും മധുരം ചേർത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മളെ കളർ ഇങ്ങനെ ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്തോ ഒരു തെറ്റ് പറ്റിയതാണ്. നിങ്ങൾ ക്ഷമിച്ചാൽ, തെറ്റ് പറ്റാത്ത ആൾക്കാരില്ലല്ലോ. അപ്പോൾ ഞാൻ അതല്ലല്ലോ നമുക്ക് വിഷയം വിഷയത്തിന് പോകരുതെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ജ്യൂസിലേക്ക് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലപ്പോൾ ഇളക്കിക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി മാറ്റി വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ വെള്ളത്തേക്ക് ഇട്ടിട്ട്. അതിന് ഞാൻ എന്താട്ടെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം ഇട്ട് എടുത്തുക്കണം. ഇനി അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇടക്കിടക്ക് മുന്തിരിൻ്റെ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടക്കിടക്ക് ആ പളുപ്പും കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിക്കണേ. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ എന്ന് പറയുന്ന മാതിരി തന്നെ നിങ്ങൾ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. Oh,